പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആ മുടിവിൽ തൻ്റെ സ്വഭാവം പുറത്തെടുത്തിരിക്കുകയാണ്. ഇനിയും തനിക്ക് കാത്തിരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ശ്യാം മുന്നിലേക്ക് കടന്ന് വരികയും ശ്രുതി എൻ്റേതാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഞാൻ പറയുന്നത് പോലെ അനുസരിക്കുന്നതാണ് ശ്രുതിക്ക് നല്ലത് എന്ന് വ്യക്തമാക്കുന്ന ശ്യാം ശ്രുതിയെ മറ്റാരും സ്വന്തമാക്കാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ശ്രുതി തൻ്റെ കൈവിടാൻ ആവശ്യപ്പെടുകയും ശ്യാമുമായി ഒരു ബന്ധവും തനിക്കില്ല എന്നും ശ്യാമിനെ തനിക്ക് കാണുന്നത് പോലും വെറുപ്പാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. തൻ്റെ ജീവിതത്തിൽ ശ്യാമിന് സ്ഥാനമില്ല എന്ന് വ്യക്തമാക്കുന്ന ശ്രുതി ഇനിയും ശല്യപ്പെടുത്തിക്കൊണ്ട് വരരുത് എന്ന് വാണിംഗ് നൽകുകയാണ്. ഇനി എൻ്റെ മുന്നിലേക്ക് ഇതുപോലുള്ള പ്രവർത്തികളുമായി വരികയാണ് എങ്കിൽ തിരിച്ചടികൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ മറക്കണ്ട എന്നും പഴയ കാര്യങ്ങളൊന്നും ഞാൻ മറന്നിട്ടില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ശ്രുതി, ഞാൻ ശ്യാമിൻ്റെ ചതി വീട്ടിലുള്ള എല്ലാവരുടെയും മുൻപിൽ വെച്ച് വിളിച്ച് പറഞ്ഞാൽ എന്താകും അവസ്ഥ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ ഭീഷണി തൽക്കാലത്തേക്ക് ശ്യാമിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്ന് എന്താണ് ശ്രുതിയും ശ്യാമും തമ്മിൽ സംസാരിച്ചത് എന്ന് ചോദിക്കുന്നതിനായി അശ്വിൻ വരുന്നു. എന്താണ് കാര്യം എന്ന് ശ്രുതിയോട് ചോദിക്കുകയും ചെയ്യുന്നുവെങ്കിലും സത്യങ്ങൾ തുറന്നു പറയാൻ ശ്രുതി തയ്യാറാകാതെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് പോവുകയാണ്. ഇതോടെ അശ്വിൻ്റെ മനസ്സിൽ സംശയങ്ങൾ ജനിക്കുകയും ചെയ്യുന്നു. ശ്രുതിയും ശ്യാമും തമ്മിൽ എന്തോ ബന്ധമുണ്ട് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് ഉറപ്പിക്കുകയാണ് അശ്വിൻ. ഇതോടെ ഇതിനു പിന്നിലെ രഹസ്യം കണ്ടെത്തണം എന്നുള്ള കാര്യം അശ്വിൻ ഉറപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് അശ്വിൻ്റെ ടീം തോൽക്കുകയാണ് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അശ്വിൻ്റെ ശ്രദ്ധ തിരിപ്പിക്കുന്നതിന് ശ്രുതി ശ്രമിക്കുന്നത്. ഇതോടെ അശ്വിൻ ഒരു നിമിഷത്തേക്ക് പകച്ച് പോവുകയും ചെയ്യുന്നു. ഇതോടെ ശ്രുതി തൽക്കാലത്തേക്ക് താൻ രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കുകയാണ്. പക്ഷേ ഇതിനിടയിൽ ശ്യാമാകട്ടെ ഇനി എന്ത് ചെയ്യണം എന്നുള്ള ആലോചന മുഴുകുകയും എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യണമെന്നും ഇല്ലെങ്കിൽ ശ്രുതിയും അതുപോലെ തന്നെ അശ്വിനും തമ്മിലുള്ള ബന്ധം വളരും എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അവർ തമ്മിൽ എന്തൊക്കെയോ ബന്ധം ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന ശ്യാം അതുകൊണ്ട് നല്ലൊരു അവസരത്തിനായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ വേണ്ടത് എന്നും ആ ഒരു അവസരം വന്നെത്തിയാൽ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് കൊണ്ടുപോകാം എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇനിയും കാര്യങ്ങളിങ്ങനെ വിട്ടുകളഞ്ഞിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന ശ്യാം ഇതേ തുടർന്നാണ് വിവാഹത്തിൻ്റെ തലേദിവസം ശ്രുതിയെ കാണുന്നതിനായി ടെറസിൻ്റെ മുകളിലേക്ക് പോകുന്നത്. ശ്യാമിനെ കണ്ടതിനെ തുടർന്ന് ശ്രുതി ഒഴിഞ്ഞു മാറിക്കൊണ്ട് പോകാൻ ശ്രമിക്കുന്നുവെങ്കിലും ശ്യാം ശ്രുതിയെ പോകാൻ അനുവദിക്കാതെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇതോടെ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകുകയും ഒടുവിൽ അശ്വിൻ സത്യങ്ങൾ തിരിച്ചറിയുകയും ചെയ്യുന്നു. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.